Hello friends, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് NCDC ആണ് അഥവാ നാഷണൽ കോർപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്താണ് നാഷണൽ കോർപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് NCDC സോ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതില് ഒരു ഫസ്റ്റ് പാർട്ട് ആണ് NCDC യുടെ അതിൽ NCDC യുമായി ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങളുണ്ട് ആ വർഷങ്ങൾ മാത്രമാണ് ഈ പോർഷനിൽ തരുന്നുള്ളൂ ബാക്കി ഭാഗം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞതായിരിക്കും ഓക്കെ അതെ ഫസ്റ്റ് വൺ The year in which NCDC Act passed. NCDC Act passed के वर्ष तो बारे में बो एलावर का अर्जियर गिम आयुर्तलायती आरवती रंडी लाना. The year in which NCDC Act passed तो बारे में बो आयुर्तलायती आरवती रंडे. NCDC Act passed के द आयुर्तलायती आरवती रंडे. പലപ്പോഴും പലർക്കും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് NCDC എന്താണ് NDDBയുടെ വർഷം എന്താണ് NCDC NDDB മാറിപ്പോകരുത് NDDB എന്ന് പറയുമ്പോൾ നാഷണൽ ഡയറക്ട് ഡെവലപ്മെൻറ്റ് ബോർഡാണ് അത് 1965 NCDC എന്ന് പറയുമ്പോൾ 1962-63 1962 NCDC ആക്ട് പാസ്സാക്കിയ വർഷം എന്ന് പറയുമ്പോൾ 1962 NCDC ആക്ട് ആണ് കേട്ടോ ആക്ടാണ് പാസ്സാക്കിയത് 1962 ഓക്കെ ഈ ആക്ട് നമ്പറിൻ്റെ ആക്ട് നമ്പർ എത്രയാണെന്നാണ് സ്റ്റേറ്റ് ദ ആക്ട് നമ്പർ ഓഫ് NCDC എന്ന് പറയുമ്പോൾ 26 സോ 62 തിരിച്ചിട്ടാൽ 26 സോ 26 NCDC ആക്ട് നമ്പർ എന്ന് പറയുമ്പോൾ NCDC ആക്ട് നമ്പർ 26 NCDC ആക്ട് പാസ്സാക്കിയത് ആ ആക്ട് നമ്പർ എത്രയെന്ന് പറയുമ്പോൾ 62 തിരിച്ചിട്ടാൽ മതി 26 ആക്ട് നമ്പർ NCDC ആക്ട് നമ്പർ എത്രയാണ് 26 NCDC ആക്ട് നമ്പർ ഓക്കെ അപ്പോൾ NCDC ആക്ട് എന്ന് പറയുമ്പോൾ 1962 NCDC ആക്ട് നമ്പർ എത്രയാണെന്ന് പറയുമ്പോൾ 26 62 തിരിച്ചിട്ടു 26 ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഇയർ ഇൻ വിച്ച് NCDC എസ്റ്റാബ്ലിഷ്ഡ് NCDC എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്ന് പറയുമ്പോൾ 14/3/1963 14/3/1963 അഥവാ 14 മാർച്ച് 1963 ഓക്കെ 3/3 ഒരുമിച്ചുണ്ടല്ലോ 14/3/1963 NCDC എസ്റ്റാബ്ലിഷ് ചെയ്തത് ഓക്കെ NCDC ആക്ട് എന്ന് പറയുമ്പോൾ ആക്ട് ആണ് 1962 ആക്ട് വന്നുകൊണ്ട് NCDC എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ള അർത്ഥമാക്കുന്നില്ലല്ലോ ആ ആക്ട് വന്നതിന് ശേഷമാണ് NCDC എസ്റ്റാബ്ലിഷ് ചെയ്തത് അതെപ്പോൾ എന്ന് പറയുമ്പോൾ 14/3/1963 NCDC എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്ന് പറയുന്നു 1963 അഥവാ 14/3/1963 NCDC എസ്റ്റാബ്ലിഷ് ചെയ്തത് ഓക്കെ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ നെക്സ്റ്റ് വൺ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് കൺസിഡേർഡ് ആസ് ദ പ്രിഡിസിസർ ഓഫ് NCDC NCDCയുടെ പ്രിഡിസിസറായിട്ട് കൺസിഡർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് പറയുമ്പോൾ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെയർ ഹൗസിംഗ് ബോർഡാണ് അതായത് NCDCയുടെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് എന്നാണ് NCDCയുടെ ആദ്യം അറിയപ്പെട്ടിരുന്നത് ഇതായിരുന്നു നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് എന്നായിരുന്നു NCDC അറിയപ്പെട്ടിരുന്നത് ഓക്കെ അപ്പോൾ അതിനുശേഷമാണ് 1962 NCDC ആക്ട് പാസ്സാക്കി 14/3/1963 NCDC എസ്റ്റാബ്ലിഷ് ചെയ്തു ഓക്കെ അപ്പോൾ അതിൻ്റെ പ്രിഡിസിസറായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് ആയിരുന്നു NCDCയുടെ പ്രിഡിസിസറായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് ഓക്കെ ഈ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്ന് പറയുമ്പോൾ 1 സെപ്റ്റംബർ 1956 1 സെപ്റ്റംബർ 1956 നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് NCDCയുടെ പ്രിഡിസിസറായ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്ന് പറയുമ്പോൾ 1 സെപ്റ്റംബർ 1956 ഈ 1956 എന്നുള്ള വർഷം ഓർക്കാൻ എങ്ങനെയാണ് നമുക്ക് ഓർത്ത് വയ്ക്കാന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം രൂപീകരിച്ച വർഷം 1956 പിന്നെ 1 സെപ്റ്റംബർ എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി സോ 1 സെപ്റ്റംബർ 1956 നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്ന് പറയുമ്പോൾ 1 സെപ്റ്റംബർ 1956 മറന്നു പോകരുത് 1 സെപ്റ്റംബർ 1956 നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്ന് പറയുമ്പോൾ എന്താണ് ഫസ്റ്റ് സെപ്റ്റംബർ 1956 ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് എന്തൊക്കെയാണ് പഠിച്ചത് 1962 NCDC ആക്ട് പാസ്സാക്കി 14/3/1963 NCDC എസ്റ്റാബ്ലിഷ് ചെയ്തു ഇതിൻ്റെ ആക്ട് നമ്പർ എന്ന് പറയുമ്പോൾ NCDCയുടെ ആക്ട് നമ്പർ എന്ന് പറയുമ്പോൾ 26 NCDCയുടെ പ്രിഡിസസറായിട്ട് കണക്കാക്കുന്ന എന്താണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെയർ ഹൗസിംഗ് ബോർഡാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്ന് പറയുമ്പോൾ 1 സെപ്റ്റംബർ 1956 ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം വിച്ച് ഇയർ NCDC ഡിസൈഡഡ് ടു സ്റ്റാർട്ട് റീജിയണൽ ഓഫീസ് അതിനുശേഷം എന്ത് ചെയ്തു NCDC റീജിയണൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അത് ഏത് വർഷം മുതലാണെന്ന് പറയുമ്പോൾ 1969 ഓക്കെ ഫ്രം വിച്ച് ഇയർ NCDC സ്റ്റാർട്ട്
റീജിയണൽ ഓഫീസ്. ഓക്കെ, ഡിസൈഡ് ടു സ്റ്റാർട്ട് റീജിയണൽ ഓഫീസ്. എൻ സി ഡി സി എന്തായാലും അവിടെ ഒരു ഒറ്റയ്ക്ക് ഇരുന്ന അവിടെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, എല്ലാവർക്കും അവർക്ക് കണ്ടെത്തില്ല, ആർക്കായാലും അങ്ങനെയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, റീജിയണൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. എൻ സി ഡി സിയുടെ റീജിയണൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത വർഷം എന്ന് പറയുമ്പോൾ 1969 എൻ സി ഡി സി റീജിയണൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത വർഷം എന്ന് പറയുമ്പോൾ 1969 എൻ സി ഡി സി റീജിയണൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്. എൻ സി ഡി സി റീജിയണൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത വർഷം എന്ന് പറയുമ്പോൾ 1969. ഓക്കെ, 1962 ആക്ട് പാസ്സാക്കി. 14/3/1963 എൻ സി ഡി സി എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1969 എൻ സി ഡി സിയുടെ റീജിയണൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. അതാണ് വർഷം 1969. റീജിയണൽ ഓഫീസ് പറയുമ്പോൾ 1969. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ എക്സ്പേർട്ട് കമ്മിറ്റി അപ്പോയിന്റഡ് ഫോർ റിവ്യൂ ദ വർക്കിംഗ് ഓഫ് എൻ സി ഡി സി. എൻ സി ഡി സിയുടെ വർക്കിംഗ് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്പേർട്ട് കമ്മിറ്റി ഉപയോഗിച്ച വർഷം എന്ന് പറയുമ്പോൾ ഒക്ടോബർ 1970 എൻ സി ഡി സിയുടെ വർക്കിനെ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ചു. അതേത് വർഷം എന്ന് പറയുമ്പോൾ 1970 എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ചത്. എൻ സി ഡി സിയുടെ വർക്കിംഗ് കണ്ടീഷൻ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ചു. അതേത് വർഷം എന്ന് പറയുമ്പോൾ 1970 എക്സ്പേർട്ട് കമ്മിറ്റി 1970 എൻ സി ഡി സിയുടെ എക്സ്പേർട്ട് കമ്മിറ്റി എപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തു? ഒക്ടോബർ 1970. 1969 അവരുടെ റീജിയണൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരുടെയും എല്ലാവരുടെ വർക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് റിവ്യൂ ചെയ്യണ്ടേ? അപ്പോൾ എക്സ്പേർട്ട് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ തൊട്ട വർഷം എന്ന് പറയുമ്പോൾ 1970. ഓക്കെ, ഒക്ടോബർ 1970. പിന്നെ എന്ത് ചെയ്തു, ദ ഇയർ ഇൻ വിച്ച് ലീഡ് ലിങ്ക് സ്കീം. ഈ ലീഡ് ലിങ്ക് സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണെന്നുള്ള പലപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, ലീഡ് ലിങ്ക് സ്കീം കൊണ്ടുവന്നത് ആരാണ്? എൻ സി ഡി സി. അത് ഏത് വർഷം എന്ന് പറയുമ്പോൾ 1976 ലീഡ് ലിങ്ക് സ്കീം കൊണ്ടുവന്ന വർഷം. എന്താണ് ലീഡ് ലിങ്ക് സ്കീം എന്ന് പറയുമ്പോൾ? കൊണ്ടുവന്നത് എൻ സി ഡി സി ആണ്. ലീഡ് ലിങ്ക് സ്കീം ആരാണ് കൊണ്ടുവന്നത്? എൻ സി ഡി സി. ലീഡ് ലിങ്ക് സ്കീം കൊണ്ടുവന്നത് എൻ സി ഡി സി. ഏത് വർഷം എന്ന് പറയുമ്പോൾ 1976 ലീഡ് ലിങ്ക് സ്കീം എൻ സി ഡി സി കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ 1969 റീജിയണൽ ഓഫീസ് എൻ സി ഡി സിയിൽ സ്റ്റാർട്ട് ചെയ്തു. അവിടെ അതിനുശേഷം എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിക്കാൻ 1970 അപ്പോയിൻറ്റ് ചെയ്തു. അതിനുശേഷം ലീഡ് ലിങ്ക് സ്കീം കൊണ്ടുവന്നു എൻ സി ഡി സി. അത് ഏത് വർഷം എന്ന് പറയുമ്പോൾ 1976. 1969, 1970, അതിനുശേഷം 1976 ലീഡ് ലിങ്ക് സ്കീം എൻ സി ഡി സി കൊണ്ടുവന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ ഇയർ ഇൻ വിച്ച് ഐ സി ഡി പി സ്റ്റാർട്ടഡ്. ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആണ് ഐ സി ഡി പി എന്ന് പറയുന്നത്, പ്രോഗ്രാം അല്ല. ഐ സി ഡി പി എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആണ് ഐ സി ഡി പി. അത് സ്റ്റാർട്ട് ചെയ്ത വർഷം എന്ന് പറയുമ്പോൾ 1986-87 കാലഘട്ടത്തിലാണ് ഐ സി ഡി പി സ്റ്റാർട്ട് ചെയ്തത്. ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് കൊണ്ടുവന്ന വർഷം എന്ന് പറയുമ്പോൾ 1986-87 കാലഘട്ടത്തിലാണ്. 1986-87 കാലഘട്ടത്തിലാണ് ഐ സി ഡി പി പ്രോജക്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, 1976 ലീഡ് ലിങ്ക് സ്കീം കൊണ്ടുവന്നു. അതിനുശേഷം ഐ സി ഡി പി പ്രോജക്റ്റ് എൻ സി ഡി സി ആണ്. അത് ഏത് വർഷം എന്ന് പറയുമ്പോൾ 1986-87 കാലഘട്ടത്തിലാണ് ഐ സി ഡി പി പ്രോജക്റ്റ് കൊണ്ടുവന്നത്. എന്നാണ് ഐ സി ഡി പി പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റഡ് ബൈ എൻ സി ഡി സി ഇൻ ദ ഇയർ 1986-87 ഐ സി ഡി പി പ്രോജക്റ്റ് എൻ സി ഡി സി കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ലീഡ് ലിങ്ക് സ്കീം ഏത് വർഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറയും 1976. ലീഡ് ലിങ്ക് സ്കീം എന്ന് കേട്ടാൽ തന്നെ ആര് കൊണ്ടുവന്നതാണ്? എൻ സി ഡി സി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഏത് വർഷം എന്ന് പറയുമ്പോൾ 1976. അതിനുശേഷം ഐ സി ഡി പി കൊണ്ടുവന്നതും എൻ സി ഡി സി ആണ്. അത് 1986-87 കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1976, അതിനുശേഷം 1986, അങ്ങനെ സ്കീമ് കൊണ്ടുവരുന്നത് ആറുകാരായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട് കേട്ടോ. സോ 1976 ലീഡ് ലിങ്ക് സ്കീമും 1986-87 കാലഘട്ടത്തിൽ ഐ സി ഡി പി പ്രൊജക്റ്റ് ആയി കൊണ്ടുവന്നു എൻ സി ഡി സി കൊണ്ടുവന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇയർ ഇൻ വിച്ച് എൻ സി ഡി സി അമെൻമെൻറ്റ് ആക്ട്. അതിനുശേഷം എൻ സി ഡി സിയുടെ അമെൻമെൻറ്റ് ആക്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏത് ആക്ട് കൊണ്ടുവന്നാലും അതിന് ഒരു അമെൻമെൻറ്റ് ഉണ്ടാവാറുണ്ട്. സോ ദി ഇയർ ഇൻ വിച്ച് എൻ സി ഡി സിയുടെ അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് 2002-25 എൻ സി ഡി സി അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നത്. 2002-25 അമെൻമെൻറ്റ് ആക്ട്. എൻ സി ഡി സി അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്ന വർഷം എന്ന് പറയുമ്പോൾ 2002-25 എൻ സി ഡി സി അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നത്. എപ്പോഴാണ്? 2002-25. മാറിപ്പോകരുത്, എൻ സി ഡി സി അമെൻമെൻറ്റ് ആക്ട്. അമെൻമെൻറ്റ് ആക്ട് പറയുമ്പോൾ തന്നെ നമ്മൾ 2000 കൊണ്ടുവന്നത്. സോ 2002-25 ആ ഒരു തുടക്കത്തിലാണ്. സോ 2002-25 എൻ സി ഡി സി അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ പറഞ്ഞ് ഉറപ്പിച്ച് വയ്ക്കുക, എൻ സി ഡി സി അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്ന വർഷം 2002-25. ഓക്കെ, സോ എൻ സി ഡി സിയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പാർട്ട് 1 ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. കുറച്ച് വർഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. വീണ്ടും കൂടുതൽ ഇൻഫർമേഷനായിട്ട്, എൻ സി ഡി സിയുടെ ഇൻഫർമേഷനായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ.